ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം. അപ്പോൾ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ മുന്നോട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ഇല്ലല്ലോ. അപ്പോൾ ചില പാക്ക് ചിലരുടെ സ്കിന്നും ചേരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കോഫിയുടെ ഒരു ഫേസ് പാക്ക് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കോഫിയുടെ ഫേസ് പാക്ക് ഒരുവിധം എല്ലാ സ്കിന്നുകാർക്കും യോജിക്കും കേട്ടോ, അത് പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ പാക്ക് ആദ്യം യൂസ് ചെയ്ത് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുക. അതായത് ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കാരണം പുറത്തുനിന്ന് ഒരാൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ വ്യത്യാസം, കാരണം അത്ര നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഞാനത് ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം പറയുന്ന എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കോഫി പൗഡർ എല്ലാവർക്കും അറിയാം നമുക്ക് നിറം വയ്ക്കാനൊക്കെ നമ്മുടെ ഫേസിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ കോഫി പൗഡർ. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിൽ കസ്തൂരി മഞ്ഞപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. അപ്പോൾ നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് ഇന്ന കണക്കൊന്നും ഇല്ല കേട്ടോ. അതായത് നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പാലിൻ്റെ പകരം തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വേണ്ടത്. കാരണം അധികം ലൂസും അല്ല, അധികം തിക്കും അല്ല. ഇങ്ങനെ വേണം നമുക്ക് ആ പാക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുടിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്താലോ. ഇനി നമുക്ക് സർക്കുലർ മോഷനിൽ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഏത് പാക്ക് ഇടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ പാക്ക് എന്നല്ല ഏത് പാക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തായാലും പാക്ക് ഇട്ടിട്ട് നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞ് വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ടുള്ളൊരു അടിപൊളി റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫസ്റ്റ് കുറച്ചെടുത്തിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ പാക്ക് നമ്മുടെ ഫേസിൽ പിടിക്കണം, അല്ലാതെ ജസ്റ്റ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങനെ റിസൾട്ട് കിട്ടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 സ്റ്റെപ്പ് 2 സ്റ്റെപ്പായിട്ട് നിങ്ങൾ പാക്ക് ഇട്ട് കൊടുക്കുക. 2 സ്റ്റെപ്പിൽ കുറച്ച് കട്ടിയിലെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് 2 കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആകും. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഡ്രൈ ആക്കിയത് കേട്ടോ. അത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ പേർന്ന് വരുന്ന ആ ഒരു രീതിയിൽ ആക്കിയാൽ മതി. കാരണം ഒരുപാട് ഡ്രൈ ആക്കരുത്. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ് കഴുകേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. എല്ലാവിടെയും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചു കൊടുക്കുക. വെള്ളം ഇങ്ങനെ ഒപ്പി വെച്ച് എല്ലാവിടെയും ഇങ്ങനെ ഒപ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ നിങ്ങൾ റിമൂവ് ചെയ്യാണ് വേണ്ടത്. ചിലവരുണ്ട് ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വേഗം പോയിട്ട് വെള്ളം എടുത്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ അടിച്ച് കഴുകും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ആദ്യം ഇതുപോലെ എന്താ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസ് നന്നായിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഫേസ് മുഴുവനായിട്ട് കഴുകിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫേസൊക്കെ നന്നായി കഴുകി കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണം. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ യൂസ് തന്നെ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എൻ്റെ കഴുത്തിൻ്റെയും അതുപോലെ നമ്മുടെ ഫേസിൻ്റെയും എന്താ കളർ കണ്ടാൽ മനസ്സിലാവും. നല്ല ഒറ്റ യൂസ് തന്നെ എത്രയും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആഴ്ച നമ്മൾ 3 ദിവസം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഈ പാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ, നിങ്ങൾ ഈ പാക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത് ഞാൻ വെറുതെ പറയണതല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം റിസൾട്ട് കിട്ടുന്നത് അറിയാലോ. അപ്പോൾ ഒരു ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. കാരണം ഇതിപ്പോൾ ഒറ്റ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും റിസൾട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്ക് അറിയില്ല കേട്ടോ വീഡിയോയിൽ. അതുപോലെ ഈ പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കയ്യിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കയ്യിലും ഫേസിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.